ഹലോ എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും നമ്മുടെ നോയമ്പ് തുടങ്ങിയ സമയത്തുള്ള ഒരു മോർണിംഗ് റൊട്ടീനിലേക്ക് സ്വാഗതം അപ്പോൾ അത് അഞ്ചു മണിക്ക് തന്നെ എഴുന്നേൽക്കണം അപ്പോൾ ഒരു നാല് മുക്കാലിനൊക്കെ അലാറം വെച്ചിട്ട് ഒരു അഞ്ചു മണി വരെയൊക്കെ ഉഷാറാവുമേടക്കെടുക്കും എന്നിട്ട് അഞ്ച് മണിക്ക് എഴുന്നേൽക്കും അങ്ങനെയാണ് ഞാൻ ചെയ്യാം അപ്പോൾ എഴുന്നേറ്റ് വന്ന തന്നെ വെള്ളം ചൂടാക്കാൻ വയ്ക്കി എനിക്ക് കുളിക്കാനുള്ളത് പച്ചവെത്തിന് കുളിച്ചാൽ കുറച്ച് ദിവസം ഒക്കെ പച്ചത്തിന് കുളിച്ചു അപ്പോൾ ആകെ നീർക്കട്ടും എന്താ പറയുക കോൾഡൊക്കെ വന്ന് ഒരു പരുവായി നമുക്ക് ഇത്രയും നേരത്തെ കുളിച്ചിട്ടുള്ളൊരു ശീലമല്ലല്ലോ അതുകൊണ്ടായിരിക്കും അപ്പോൾ അങ്ങ് അതുകൊണ്ട് തന്നെ ഞാൻ വെള്ളം ചൂടാക്കും മുറ്റത്ത് ഓല ഇതൊക്കെ കത്തിച്ച് ചെയ്യാൻ നമുക്ക് പക്ഷെ എനിക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് കുക്കിങ് തുടങ്ങണ്ടേ അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ അതുപോലൊന്നും നിൽക്കില്ല ചേട്ടൻ എഴുന്നേറ്റ് വന്നിട്ട് മുറ്റത്ത് തീയത്തിച്ചിട്ടൊക്കെ വെള്ളം ചൂടാക്കി പതുക്കെ കുളിക്കുള്ള ചേട്ടൻ പിള്ളേരൊക്കെ പക്ഷെ ഞാൻ വേഗം തന്നെ ഇതിൽ വെച്ച് പിന്നെ അടുക്കള ഒന്ന് തുടയ്ക്കും തലദിവസം തുടച്ചൊക്കെ ഇടും നമ്മളെന്തായാലും പാത്രങ്ങളൊക്കെ കഴിയുമ്പോൾ എന്നാലും ഞാൻ ഒന്നും കൂടി ഒന്ന് തുടക്കി തുടക്കിട്ടോ അത്ര വലിയൊരു ബുദ്ധിമുട്ടില്ലല്ലോ ടൈലിട്ടതൊക്കെ തന്നെയല്ലേ വലിയൊരു ബുദ്ധിമുട്ടതൊന്നും പറയാനില്ല ഒരു ഒരു അഞ്ച് മിനിറ്റത്തെ പരിപാടിയുള്ളൂ അപ്പോൾ അതൊന്നും കൂടി ഒന്ന് തുടക്കും അപ്പോൾ എന്താ പറയുക ഇടയ്ക്ക് കൊല്ലത്തിലൊക്കെ ഒന്ന് മലക്കി മലയ്ക്കുവോ നല്ലതാണെന്ന് എനിക്ക് തോന്നി ഇത്തിരി ബുദ്ധിമുട്ടിയാലും നമ്മുടെ വീട് സൂപ്പറായിട്ട് ക്ലീനിങ് ആയിട്ട് ക്ലീൻ ആയിട്ടിരിക്കും കേട്ടോ നല്ല വൃത്തിയായിട്ടിരിക്കും എപ്പോഴും അപ്പോൾ അങ്ങനെ വേഗം അടുക്കള തുടയ്ക്കലും അടിഭാഗം ഈ കോവിൽ വെച്ച് തുടയ്ക്കുമ്പോൾ നമുക്കതൊന്നും അത്ര വലിയൊരു പ്രയാസമൊന്നുമല്ല ഇരുന്ന് ഇങ്ങനെ തുടക്കണ പോലെയൊന്നും ഇല്ല പിന്നെ എല്ലാ സ്ഥലമാകുമ്പോൾ ഇത്തിരി സ്ഥലമുണ്ട് പക്ഷേ അടുക്കള വലിയ കുഴപ്പമില്ല അപ്പം ഞാൻ വേഗം അങ്ങനെ തുടച്ചെടുത്ത് പിന്നെ പോയി വെള്ളം ചൂടാക്കി ഇത് പോയി എടുത്ത് കുളിച്ച് വന്നു കേട്ടോ കുളിക്കാൻ എന്തായാലും കുറച്ച് സമയം ബ്രഷിങ്ങും അങ്ങനെ എല്ലാ പരിപാടിയും കഴിഞ്ഞ് വരുമ്പോൾ ഒരു ഇത്തിരി സമര മണിക്കൂർ എന്തായാലും പോവും അപ്പോൾ അതാ നമ്മൾ കെറ്റിൽ വാങ്ങിച്ചിട്ടുണ്ടല്ലോ അപ്പം അതിലാദ്യം തന്നെ ഞാൻ വെള്ളം ചൂടാക്കാൻ വെക്കും അത് കഴിഞ്ഞിട്ട് ചായക്കുള്ള വെള്ളം ഞാൻ എന്തായാലും വേറെ തന്നെ വെക്കുകയുള്ളൂ അതിലൊരു രണ്ടോ മൂന്നോ ഗ്ലാസ് വെള്ളം ആവശ്യമുള്ളൂ അത് കാരണം കൊണ്ട് അത് ഞാൻ വേറെ വെക്കും അത് കെറ്റിയില്ല വെള്ളം ചൂടാവാനായിട്ട് കാത്തു നിൽക്കില്ല കേട്ടോ അത് ഇത് വെക്കും പിന്നെ ആണ് ചോറ് വെക്കണത് ഇപ്പോൾ അമ്മ അച്ഛനും ഇപ്പോൾ വീട്ടിലില്ല ചേട്ടൻ്റെ കൂടെയാണ് അത് കാരണം കൊണ്ട് തന്നെ ചോറ് കുക്കറിലാണ് വെക്കുന്നത് കേട്ടോ മുറ്റത്തൊന്നും തീയ്യത്തിക്കുള്ള പിന്നെ മുറ്റത്ത് കത്തിക്കായാലും ചാണകമഴുകി നല്ല വൃത്തിയിൽ നമ്മൾ ചെയ്യണം അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ അത് മുറ്റത്ത് ഇപ്പോൾ കത്തിക്കുന്നില്ല എന്തായാലും അവർ വന്നാൽ എന്തായാലും കത്തിക്കേണ്ടി വരും പിന്നെ ചെറുപയർ ഉപ്പേരിയാണ് വെക്കണത് ചെറുപയർ എന്ന് പറയുന്നത് ഞാൻ വെറുതെ അതിന് കൂടെ കഴിക്കാൻ പിള്ളേർക്ക് കൂടുതൽ ഇഷ്ടമായതുകൊണ്ട് ചെറുപയർ വേവിക്കാനായിട്ട് വെച്ചതാണ് കൊത്താമ്പര അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഊത്തപ്പാണ് നമ്മളിന്ന് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഉണ്ടാക്കുന്നത് അപ്പം അതിൽക്ക് ഇത് കോമ്പിനേഷനൊന്നും അല്ല പക്ഷെ എന്നാൽ കൂടി അതിൻ്റെ കൂടെ ഇതും കൂടി പിള്ളേർ കഴിച്ചോളും പിന്നെ കുറച്ച് നല്ലതാണല്ലോ ചെറുപയർ വേവിച്ച് കഴിക്കണത് മുളപ്പിച്ചിട്ട് കഴിക്കുകയാണെങ്കിൽ അത്രയും നല്ലത് അപ്പം അത് കഴുകി ഞാൻ കുഞ്ഞ് കുക്കറിലിട്ടു അരി എടുത്ത് കഴുകി രണ്ട് ഗ്ലാസ് അരിയേ വെക്കണ്ടോ അപ്പോൾ അത് എടുത്തിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുകയാണെങ്കിൽ രണ്ട് ഗ്ലാസ് അരി ആവശ്യമുള്ള അപ്പോൾ അത് വേഗം അത് വെക്കാണ് അപ്പോൾ ഇത്തിരി ഉപ്പിട്ടിട്ട് വെറുതെ ഒന്ന് വേവിക്കണ അരി ഇട്ടച്ചിട്ടുണ്ട് അപ്പോഴേക്കും നമ്മുടെ ഇത് എന്താ പറയുക ചായ തിളച്ചു പാൽ ചായ വെക്കണില്ല അമ്മേച്ചനുള്ളപ്പോൾ അത് നല്ല ചിലവുണ്ട് ഇപ്പോഴാണെന്ന് വെച്ചാൽ കുട്ടികളങ്ങനെ പാൽ ചായന്ന് കുടിക്കില്ല കട്ടൻ ചായ ചിലപ്പോൾ ഒര ക്ലാസ് കുടിക്കും അത്രയുള്ളവർ അങ്ങനെ ചായ അങ്ങനെ കുടിക്കില്ല ഞാനും ഈ തിരക്കൊക്കെ കഴിഞ്ഞ് അവസാനം ഒരു അര ക്ലാസ്സൊക്കെ കുടിക്കുകയുള്ളൂ അങ്ങനെ കാര്യമായിട്ട് കുടിക്കില്ല പിന്നെ ചൂടുവെള്ളം ആയത് രണ്ടിലും ഒഴിച്ചും കാട്ട് വേഗം അത് രണ്ടും കത്തിച്ച് വെച്ചു അപ്പോഴേക്കും നമ്മുടെ ചായ തിളച്ച് ചായലിട്ട് അത് ഇറക്കി വെച്ചു വിട്ടാ കട്ടൻ ചായ ആകുമ്പോൾ വലിയ പണി ചായ വയ്ക്കാനായിട്ടില്ല പാൽ ചായ ആകുമ്പോൾ നമുക്ക് ഒന്ന് നോക്കി നിൽക്കേണ്ടി വരിക അത് കഴിഞ്ഞ് ഇതായ ഉമ്മറത്തെ വാതിൽ പോയി തുറന്ന് പിന്നെ ഞാൻ ഉമ്മറോ അടുക്കള ഭാഗവും ആണ് ആദ്യം മുറ്റടിക്കുള്ളൂ സൈഡ് ഭാഗം മുറ്റടിക്കാൻ ആ നേരത്തെ നിൽക്കില്ല കേട്ടോ നല്ല ഇരുട്ടായിരിക്കും അപ്പം സൈഡിലൊക്കെ ലൈറ്റ് ഉണ്ടെങ്കിൽ കൂടി നമുക്ക് ആ നേരത്തെ മുറ്റടിക്കാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ട് തന്നെയാണ് അപ്പോൾ അത് കാരണം ഉമറം തന്നെ അടിക്കുള്ളൂ പിന്നെ അടുക്കള ഭാഗം അടിക്കും പൂച്ചയ്ക്കുള്ളതല്ലേ തലദിവസം ചോറൊക്കെ ഇട്ട് കൊടുത്തിട്ട് എന്തെങ്കിലുമൊക്കെ വേസ്റ്റ് ഉണ്ടോ അപ്പോൾ അത് കാരണം കൂടെ അടുക്കള ഭാഗം വേഗം വേഗം തന്നെ അപ്പം തന്നെ ഞാൻ അടിച്ചിട്ടുട്ടോ പിന്നെ വേഗം ഈ താഴെ എല്ലായിടത്തും വേഗം തുടക്കി എന്ന് വെച്ചാൽ വിളക്ക് വയ്ക്കാനായിട്ട് സാമിക്ക് നമ്മൾ വിളക്ക് വെച്ച് തുടങ്ങിയിട്ടില്ല മാലയിട്ടിട്ടല്ലേ വസ്ത്രം മാറിയിട്ടാണ് എന്നാണ് എല്ലാവരും പറഞ്ഞത് അന്വേഷിച്ചപ്പം എനിക്ക് കുറേയൊന്നും ഓർമ്മയില്ല കേട്ടോ ആറാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് അച്ഛൻ മലയ്ക്ക് പോയിട്ടുള്ളത് പിന്നെ അങ്ങനെ ഇവിടെ വന്നിട്ട് അങ്ങനെ ആരും മലയ്ക്ക് പോയിട്ടൊന്നുമില്ല അത് കാരണം കൊണ്ട് ഒക്കെ മറന്നു അപ്പോൾ പിന്നെ താഴെ വേഗം തുടച്ച് ഞാൻ ഉമർത്ത് വിളക്ക് വെപ്പിക്കും എന്ന് വെച്ചാൽ അവർ എന്തായാലും കുളിച്ച് വരുന്നതല്ലേ അപ്പോൾ നമുക്ക് നല്ല നോയമ്പുള്ള സമയമല്ലേ അപ്പോൾ ഉമർത്ത് വിളക്ക് വെച്ച് മൂന്നാളെ കൊണ്ടും നാമം ചൊല്ലാൻ പറ നാമം ചൊല്ലാം ഇരുത്തു പറഞ്ഞിട്ട് ഒക്കെ പറഞ്ഞു കൊടുത്താൽ തന്നെയാണ് കുട്ടികളായാലും ചെയ്യല്ലോ അപ്പോൾ അവർക്ക് വൈകുന്നേരം അവർ നാമം ചൊല്ലാറുണ്ട് പക്ഷേ രാവിലെ അങ്ങനെ വയ്ക്കാറില്ല അപ്പോൾ അതാ ആദിത്യം എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും വന്നിട്ടുണ്ട് അവനെ വിളക്ക് വെച്ച് അവർ പിന്നെ നാമം ചൊല്ലാനായിട്ട് ഇരുന്നു കേട്ടോ ഞാൻ ഇരിക്കണം എന്നൊക്കെ എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷേ ഇരുന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആദ്യത്തിന് ആരെയാവുമ്പോഴേക്കും പോകാൻ പറ്റില്ല അത് കാരണം കൊണ്ട് ഞാൻ നിന്നില്ല സമയം ഉണ്ടാക്കിയാലൊക്കെ ഉണ്ടാവും എനിക്ക് തോന്നുന്നു ശ്രമിച്ചു നോക്കണുണ്ട് ഞാൻ രാവിലെ ഒന്ന് നാമം ചൊല്ലാൻ പറ്റുമോയെന്ന് അപ്പോൾ അവരെന്തായാലും നാമം ചൊല്ലട്ടെ ബാക്കിയുള്ളവർ മിനാലെ വന്നു കേട്ടോ ഊത്തപ്പാണ് ഉണ്ടാക്കണമെന്ന് പറഞ്ഞില്ലേ അപ്പോൾ വെജിറ്റബിൾ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അത് വേഗം തേ ഓരോന്ന് ഞാൻ പറയണത് ആദ്യത്തെ ആവുമ്പോഴേക്കും വന്നവർ അതൊക്കെ എടുത്തുകൊണ്ട് തന്നെ ചേട്ടനായാലും ഒന്ന് ഉത്തപ്പം വേഗം ഉണ്ടാക്കിയാൽ മതി ബാക്കിയുള്ളത് നമുക്ക് പതുക്കാൽ മതി പക്ഷേ ചോറും ചെറുപയറൊക്കെ വെന്തൂട്ട ഇത്ര നേരം കൊണ്ട് തന്നെ അത് വേവായി പക്ഷേ ഊത്തപ്പത്തിൽ വെജിറ്റബിള് ഞാൻ ബീൻസും ക്യാരറ്റും സവോളയും ആണ് ഇട്ടത് അപ്പം നമുക്കിഷ്ടമുള്ള വെജിറ്റബിൾസ് ഏതാണെന്ന ഇടാ മല്ലിയ മല്ലിയലും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ ചെറുതായിട്ടൊന്നും വാഴ്റ്റിയിട്ട് ഇട്ടു വഴറ്റിയിടണമെന്ന് നിർബന്ധമൊന്നുമില്ല പക്ഷേ ചെറുതായി അരിഞ്ഞ് ചെറുതായി ഒന്ന് വഴറ്റി ഇടുമ്പോഴാണ് എനിക്ക് ഈ ഉത്തപ്പത്തിന് കുറച്ചും കൂടി ടേസ്റ്റ് തോന്നുന്നത് അപ്പോൾ ഒത്തിരി ഉപ്പ് ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക വേണ്ടോ വലിയൊരു പണി എന്ന് പറയാനില്ല അപ്പോൾ അതൊന്ന് വഴച്ചെടുത്തുകൊണ്ട് കട്ട് ചെയ്ത് വെക്കാൻ വെച്ചാൽ നമുക്ക് രാവിലെ വലിയ പണിയൊന്നും ഇല്ല അപ്പോൾ അതേ റെവ ഉത്തപ്പാണ് കേട്ടോ റെവ അതിലേക്ക് കുറച്ച് തൈര് ഒഴിക്കണം റെവ കൊണ്ട് ഉണ്ടാക്കുമ്പോൾ എപ്പോഴും നമ്മൾ കുറച്ച് തൈര് തൈരൊഴിക്കണം ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് വെള്ളമൊഴിച്ചതേ കലക്കി വെക്കുകയാണ് പിന്നെ നമ്മൾ വഴച്ചി വെച്ച ആ വെജിറ്റബിൾസും കൂടി ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്യാണ് ഞാൻ ചെയ്തത് അല്ലെങ്കിൽ പിന്നെ നമ്മൾ തട്ടിൽ തട്ടിയിലൊഴിച്ചു കൊടുത്തിട്ട് മേലെ മാത്രം വെജിറ്റബിൾ അങ്ങനെ വിതറിയിടണം പക്ഷേ ഇതാണ് എളുപ്പം നമ്മൾ ഉണ്ടാക്കി ഓരോന്നിൻ്റെ മേലെ ഇത്തിരി ഇത്തിരി ണേക്കാളും നമുക്ക് എളുപ്പമായിട്ട് എനിക്ക് തോന്നിയത് ഇങ്ങനെയാണ് അപ്പോൾ എന്തായാലും കുട്ടികളുടെ വയറ്റിലേക്ക് വെജിറ്റബിൾ എത്തുകയും ചെയ്യും നമുക്ക് വലിയ പണി ജോലി ഭാരം ഇല്ലാനും അപ്പോൾ അതാ ഊത്തപ്പത്തിൻ്റെ തട്ട് വാങ്ങിച്ചിട്ടുണ്ടല്ലോ ആദ്യം കുറച്ച് നെയ്യാ ഓയില എന്താണെന്ന് വെച്ചാൽ ഒഴിച്ചു കൊടുക്കുക നെയ്യാണ് നല്ലത് ബട്ടറായാലും നല്ലത് തന്നെ എന്നിട്ട് നമ്മുടെ ഊത്തപ്പത്തിൻ്റെ മാവ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം ഇത് നല്ലൊരു നല്ല എളുപ്പമായിട്ട് എനിക്ക് ഒറ്റ അടിക്ക് നാലെണ്ണം റെഡിയാവുകയും ചെയ്യും നല്ല ഷേപ്പിലും നല്ല ആ ഡിസൈനിലൊക്കെ കിട്ടുമ്പോൾ കുട്ടികൾക്ക് നല്ല ഇഷ്ടമാവും അപ്പോൾ എന്തായാലും അടിയിൽ ആ നെയ്യ ഓയിലോ എന്തെങ്കിലും ഒഴിക്കണം മൂടി വെച്ച് വേവിച്ചു എന്നാലുള്ള പെട്ടെന്ന് വേവ അതിങ്ങനെ മറച്ചിടാനായിട്ടൊരു പോലെ ഫൈബറിൻ്റെ ഒരു ഫൈബറാണെന്ന് തോന്നണുണ്ട് അപ്പോൾ അത് കഴിഞ്ഞ് വീണ്ടും ഞാൻ ഇത്തിരി ഒരു ഓയിലൊഴിച്ചു കൊടുത്തു അപ്പോൾ കുട്ടികാരെ നെയ്യ് ഒഴിച്ചോളൂ കേട്ടോ ഞാൻ ഇല്ലാത്ത കാരനാണ് പെട്ടെന്ന് അത് ഒഴിച്ചത് ഈ ഒരു ദിവസം ഊത്തപ്പ ഉണ്ടാക്കണമെന്ന് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല വൈകുന്നേരമാണ് ഞാൻ തീരുമാനിച്ചത് ഊത്തപ്പ ഉണ്ടാക്കാമെന്ന് അപ്പോൾ അത് റെഡിയാക്കി അവിടെ അച്ഛൻ്റെ അപ്പോഴേക്കും ചെറുപയർ വേഗം കാച്ചി കൊടുത്തു നല്ല അതിൻ്റെ ഒപ്പം തിരിച്ച് കൊടുക്കും ഇത് രണ്ടെണ്ണം ഒക്കെ അപ്പോൾ വയറ് നിറങ്ങണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ കൂടി വേണ്ടേ അപ്പോഴേക്കും വെളിച്ചം വീണു ആറുമണിയൊക്കെ കഴി ആറുമണി കഴിഞ്ഞൂട്ടാ ആറരയ്ക്കാണ് അവന് പോകേണ്ടത് ഇറങ്ങേണ്ടത് അപ്പോൾ അതിന് മുന്നേ ഇതാക്കി കൊടുക്കണം അപ്പോൾ അതാ രണ്ട് ഊത്തപ്പവും പിന്നെ ഒരിത്തിരി ചെറുപയർ കറിയും ഒരു കട്ടൻ ചായയും കൂടിയാണ് അവൻ കഴിക്കുന്നത് അവൻ കഴിക്കണതൊന്നും വീഡിയോ എടുക്കാനായിട്ട് ഞാൻ പോയി പക്ഷെ അവിടെ ലേറ്റ് ഇടാനിങ്ങനൊക്കെ സമയമില്ല അപ്പോൾ അതാ കൊത്താമര എനിക്ക് തോന്നി ഇത്തിരി മൂത്തതായിട്ട് തോന്നി അപ്പോൾ ഞാനത് ചെയ്തത് ഒരിത്തിരി ഉപ്പ് ഇട്ട് ഇത്തിരി വെള്ളം ഒഴിച്ച് ഒരു വിസിലടിച്ചിട്ട് അപ്പോൾ തന്നെ തുറക്കാനിട്ടുണ്ടായത് കുറേ നേരം അവിടെ എയർ കളയാണ്ടിരിക്കാൻ പാടില്ല ചോറായിട്ടുണ്ട് അത് മാറ്റി വെച്ചിട്ടുണ്ട് ഇട്ട് കൊത്താമരതയടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് ഊത്തപ്പം അവിടെ റെഡി ആയിരിക്കുന്നുണ്ട് അടുത്തത് ആദ്യത്തിന് കൊണ്ടുപോകാനും കൂടി വേണം ശ്രീകൂട്ടൻ കഴിച്ചിട്ട് പോകുള്ളൂ കൊണ്ടുപോകില്ല അപ്പോൾ അതാ ചെമ്പരത്തി ചായ ശ്രീകൂട്ടനുള്ളതാണ് അപ്പോൾ കുറച്ച് ചെമ്പരത്തി ചായ എന്ന് പറഞ്ഞാൽ ചായയിൽ ഇട്ടിട്ടൊന്നും അല്ല അപ്പോൾ ആരെങ്കിലും സംശയമായിട്ടുണ്ടെങ്കിലോന്ന് വിചാരിച്ചിട്ടാണ് ഉണ്ടാ മുന്നേ ഞാൻ വീഡിയോയിൽ ഇട്ടിരുന്നു അപ്പം ഈ കുറച്ച് എന്താ പറയുക ശർക്കര വെല്ലം ഉരുക്കി വെച്ചാൽ മതി ഫ്രിഡ്ജിൽ അപ്പോൾ അത് ഒരു ടീസ്പൂൺ ഒഴിച്ച് കൊടുത്ത് പിന്നെ ഈ ചെമ്പരത്തിയും കൂടി ഇട്ടിട്ട് ഒന്ന് വെള്ളം തിളപ്പിച്ചാൽ മതി അതാണ് ചെമ്പരത്തി ചായ ടാലാണ്ട് ചായലിട്ടിട്ടൊന്നുമല്ല അതിനിടയ്ക്ക് നമ്മുടെ കൊത്താമ്പര വെന്ത് ഞാൻ അതേ അതൊന്ന് കാച്ചി വെള്ളം ഉള്ളതൊന്നും വറ്റിക്കോട്ടെച്ചിട്ടിരുന്നു പിന്നെ നമ്മുടെ ചോറ് ഊറ്റാറായുണ്ട് അപ്പോൾ ഇതിൽ പച്ചവെള്ളം ഒഴിച്ചാൽ ശരിയാവില്ല നല്ലരിയാകുമ്പോൾ അപ്പോൾ കുറച്ചും കൂടി വെള്ളം ചൂടാക്കി അതിൽ നിറയെ ഒഴിച്ചിട്ട് അവനുള്ളത് ഊറ്റി ബാക്കിയുള്ള ചോറ് ഞാൻ അപ്പോൾ ഊറ്റിയില്ല കേട്ടോ അച്ചാൽ മൂവരയ്ക്കാനുള്ള സാധ്യത കൂടുതലായ കാരണം കൊണ്ട് സ്പീഡ് കൂടുന്നുണ്ട് അല്ലേ സംസാരത്തിൽ പറഞ്ഞ് പറഞ്ഞ് അപ്പോൾ അവനുള്ളത് മാത്രം ഊറ്റിയെടുത്തു അതിനിടയ്ക്ക് ഞാൻ എന്തായാലും ഒരു ഗ്ലാസ് ചായ കട്ടൻ ചായ കുടിക്കുകയാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ അവന് ചോറ് പകർത്തി അപ്പഴേക്കും പോകേണ്ട നേരമായി അവനെ ഒരു ഏഴ് അഞ്ചുമൊക്കെ ആകുമ്പോഴേക്കും ശ്രീകുട്ടനും പോവും അപ്പഴേക്കും നമുക്ക് ചോറും കറിയും കൂടി ആവണം അപ്പോൾ അപ്പതും വേഗമാക്കി ഇങ്ങോട്ട് വേഗം ചോറ് പകർത്തി ഇങ്ങോട്ട് അവന് വെച്ചു ചോറ് പാത്രം കഴുകിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഒക്കെ തല ദിവസം കഴുകി വെക്കാറുണ്ട് കഴുകിയിട്ടുണ്ടായിരുന്നു പക്ഷേ എന്താ പറയാ എന്നാലെനിക്ക് രാവിലെ ഒന്നും കൂടി ഒന്ന് കഴുകി കഴുകിയെടുക്കണം പിന്നെ ചോറും ഇവനങ്ങനെ ചോറും അങ്ങനെ ഉണ്ണില്ല മേക്ക് വേറൊക്കെ തിരിച്ചു കൊണ്ടൊരു ഉച്ചയ്ക്ക് അങ്ങനെ കഴിക്കില്ല ശ്രീകുട്ടൻ ഒരിത്തിരി ചെറുപയർ കയറി ഇത്തിരി ഒരു തോരനും കൂടി അവനാക്കി കൊടുത്തു തോരലിൽ അവസാനം ഒത്തിരി നളികരം കൂടി ഇട്ട് കൊടുക്കണം ടാക്കോത്താംബര എന്ന് വെച്ചാൽ എന്തായാലും ഒത്തിരി നളികരം ഇടുന്നത് എന്നാലാണ് അതിൻ്റെ ഒരു ചെറിയൊരു ഉണ്ടല്ലോ അതൊക്കെ ഒരു അഡ്ജസ്റ്റ് ആയി ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അത് കഴിഞ്ഞത് ശ്രീകുട്ടം അത് കഴിഞ്ഞ് ഫുഡ് കഴിക്കില്ല അതിനിടയ്ക്ക് ഫുഡ് കഴിക്കാനൊക്കെ വന്നു അതൊന്നും ഞാൻ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല തിരക്കൊണ്ട് അത് കാരണം കൊണ്ടാണ് ഇനി ഇവർ പോയാലാണ് എനിക്ക് പിന്നെ ഫ്രീ ആവേണ്ടത് അതോടുകൂടി ഇന്ന അടുക്കള വൃത്തിയാക്കി ഇങ്ങോട്ട് പുറത്തേക്ക് കിടന്നു പിന്നെ ഇനിയിപ്പോൾ അടുക്കളയിൽ ജോലിയൊന്നും ഇനി ബാക്കിയില്ല അപ്പോൾ ഈ ഒരു സൈഡ് മുറ്റടിക്കാണ് നമ്മുടെ പൂച്ചക്കൂട്ടൻ ഓടി നടക്കുകയാണ് കേട്ടോ ആ പൂച്ചക്കുട്ടൻ്റെ ഞാൻ ചീത്ത പറഞ്ഞ കാരണം പിണക്കത്തിലാണ് അവൻ എൻ്റെ പിന്നാലെ അങ്ങനെ ഇങ്ങോട്ട് വരുന്നില്ല ഞാനറിയാണ്ട് എൻ്റെ പിന്നാലെ വരലാണ് ഇപ്പോൾ പണി മിണ്ടാണ്ട് നടക്കുക എൻ്റെ പിന്നാലെ മിണ്ടില്ല കേട്ടോ ഞാൻ അടിക്കാൻ അവനെ നോക്കി ആ വകത്തേക്ക് കയറിയപ്പോൾ അത്തേക്ക് കയറേണ്ടതെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അവനത് ഇഷ്ടമായില്ല തല്ല തല്ലോ ഒന്നും ഇല്ല പക്ഷെ തല്ലണ പോലെയൊക്കെ കാണിച്ച് ചീത്തയൊക്കെ പറഞ്ഞു പൂച്ചോടാ പൂച്ചകളോടായാലേ നമ്മൾ കുറേ സ്നേഹിക്കുമ്പോൾ ഭയങ്കര സ്നേഹമാണ് കേട്ടോ ഒറ്റക്ക് അപ്പം അലക്കാനുള്ളത് എന്തായാലും ഒന്നും കുത്തി തിരുമ്പോൾ അത് അകത്ത് ബാത്റൂമിൽ തന്നെ ഇട്ട് അലക്കാൻ വെച്ചു ബാത്റൂമിൽ അലക്കല്ണ്ട് കേട്ടാ ഇനി ആരെങ്കിലും കമൻറ്റ് ഇടുന്ന വെച്ചിട്ട് പറഞ്ഞതാണ് ഈ ഒരു ഭാഗത്തും കുട്ടികളൊക്കെ വന്നിരിക്കുന്നുണ്ട് അപ്പോൾ അത് ഇവിടെ എന്തായാലും വൃത്തിയാക്കി ഇടാണ്ട് പറ്റില്ല അപ്പോൾ അവിടെയൊന്നും മുറ്റടിക്കണ പോലെ തന്നെ ഒന്ന് അടിച്ച് ആ ഒന്ന് കളയണം നമ്മൾ അലക്കുമ്പോഴൊക്കെ അവിടെ വെള്ളമൊക്കെ ആയി അവിടുത്തെ അഴുക്കൊക്കെ പൊക്കോളും പക്ഷേ ഇപ്പോൾ ഇത്തിരി പൂപ്പായൊക്കെ പിടിച്ചിട്ടുണ്ട് അപ്പോൾ ദിവസം അടിക്കുമ്പോൾ ആ പൂപ്പായ ഒന്ന് വൃത്തിയാക്കി കിട്ടും അത് കഴിഞ്ഞ് വന്ന് ഞാൻ വീണ്ടും തുണികളൊക്കെ കഴുകി കഴുകാനായിട്ട് പോവാണ് കേട്ടോ അപ്പോൾ അതോടുകൂടി തുണികളൊക്കെ കഴുകി വാഷിംഗ് മെഷീനിൽ ഇടേണ്ട ആവശ്യമില്ല എന്ന് വെച്ചാൽ അതിനുള്ള അഴുക്കില്ല രണ്ട് നേരം കുളിച്ച് മാറണ ഡ്രസ്സുകളല്ലേ അപ്പോൾ അത് വെറുതെ കൊണ്ടൊക്കെ വെറുതെ കുത്തിത്തരുമ്പിട്ടു തല ദിവസത്തെ തുണികൾ മടക്കി വയ്ക്കാൻ പറ്റിണ്ടായിരുന്നില്ല തലേ ദിവസം നമ്മുടെ യൂട്യൂബിൽ കുറച്ച് കാര്യങ്ങൾ വർക്ക് ഉണ്ടായിരുന്നു എഡിറ്റിങ്ങിൻ്റെ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് കാരണം കൊണ്ട് എനിക്ക് തുണി മടക്കാനൊന്നും പോകാൻ പറ്റിയില്ല പിള്ളേർ മടക്കി വയ്ക്കുമെന്ന് വിചാരിച്ചാൽ അവരെന്തോ മറന്നു തോന്നണം അപ്പം ഞാൻ പിന്നെ അല്ലാതും വേഗം നല്ലവണ്ണം തുണികളുണ്ടായിരുന്നു കേട്ടോ മടക്കി വെക്കാൻ അതൊക്കെ മടക്കി വെച്ചു പിന്നെ എൻ്റെ തുണികളും അലമാലിൽ കൊണ്ടുപോയി വെച്ചു ജോലികളൊന്നും കടിക്കാൻ പറ്റിയിട്ടില്ല അതിനിടയ്ക്ക് ബാത്റൂമ് കഴുകാനും വാഷ്റീംസ് കഴുകാനൊക്കെ പോയി അപ്പം പിന്നെ മേലുകഴികാണ്ട് നിർത്തില്ല അപ്പം മേലി വന്ന് ആ ഡ്രസ്സും കഴുകി ഇട്ടിട്ടൊക്കെയാണ് വന്നത് പിന്നെ ഞാനിപ്പോൾ പറയാൻ വന്നത് കൂട്ടുകാരോട് എന്ന് വെച്ചാൽ എൻ്റെ ഒരെ വീഡിയോ ഇടാൻ തിങ്കളാഴ്ച ഇടാം കേട്ടോ എന്നുവെച്ചാൽ കഴിഞ്ഞിട്ടില്ല ഞാൻ ഷൂട്ട് ചെയ്ത് ഷൂട്ട് ചെയ്ത് കുറേശ്വേ വെച്ചിട്ടുണ്ട് അപ്പം എൻ്റെ എല്ലാ കാര്യങ്ങളും കൂട്ടുകാരെ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ താങ്ക് യു സോ മച്ച് ഭയങ്കര സന്തോഷം ആ ചോദ്യങ്ങളൊക്കെ കണ്ടപ്പോഴാണ് എനിക്ക് ഭയങ്കര സന്തോഷമായത് കുറേ ചോദ്യങ്ങൾ കാണുമ്പോൾ എനിക്ക് സന്തോഷമാണ് ഞാൻ പറയാറില്ലേ കമന്റ് കാണുമ്പോൾ അതുപോലെ തന്നെ ഇതും ഭയങ്കര സന്തോഷമാണ് അപ്പോൾ ഞാൻ എന്തായാലും തിങ്കളാഴ്ച ആ വീഡിയോ ആയിട്ട് വരാം അപ്പം ഞാൻ എല്ലാ വീഡിയോയിലും പറയണമാതിരി പ്ലീസ് കമൻ്റ് ഇടാൻ മറക്കേ ചെയ്യരുത് അത് കാണുന്നതാണ് എനിക്കൊരു സന്തോഷം അതുപോലെ തന്നെ ലൈക്ക് അടിക്കാൻ മറക്കരുത് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അപ്പോൾ ഓക്കെ ഇനി വെള്ളിയാഴ്ച രാവിലെ ഒമ്പത് മണിക്ക് കാണാം